അനേറയിലെ കൂറ്റൻ പൈപ്പുകൾ നീക്കാനുള്ള പണികൾ ആരംഭിച്ചത് നമ്മൾ അറിഞ്ഞു. ഈ പൈപ്പുകൾ ഭൂമിക്കടിയിലേക്ക് മാറ്റാനുള്ള ഡ്രില്ലിംഗ് ആണ് പുരോഗമിക്കുന്നത്. അതിനിടയും ചില തടസ്സങ്ങൾ ഉണ്ട്, അത്ര വേഗം പണി തീരില്ല എന്ന ആശങ്കയുണ്ട്. കാരണമെന്തെന്ന് ഏഞ്ചൽ പറയും. ഏഞ്ചൽ, പണി എങ്ങനെ പുരോഗമിക്കുന്നു? ഈ പൈപ്പുകൾ ഭൂമിക്കടിയിലേക്ക് മാറാൻ ഇനിയും എത്ര കാലം ആനയറക്കാർ കാത്തിരിക്കേണ്ടി വരും? നാളെ രാത്രിയോടുകൂടി ആനയറക്കാരുടെ ദുരിതത്തിന് ഒരു പരിഹാരമാകുമെന്നാണ് കരാർ കമ്പനിക്കാരൊക്കെ അറിയിക്കുന്നത്. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ ചെന്നൈയിൽ നിന്നുള്ള റൊട്ടേറ്റ് മോട്ടർ എത്തിച്ചതിന് ശേഷം വീണ്ടും ഡ്രില്ലിംഗ് പുനരാരംഭിച്ചത്. അതായത് ഏകദേശം ഈ കാണുന്ന പൈപ്പുകൾ ഭൂമിയിലേക്ക് അടിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഭൂമിക്കടിയിൽ ഏകദേശം 48 ഇഞ്ച് വ്യാസത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. 24 ഇഞ്ച് വ്യാസത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയാക്കുന്ന ഘട്ടത്തിലായിരുന്നു ഈ യന്ത്ര തകരാറ് സംഭവിച്ചതും പിന്നീട് ഈ അനിശ്ചിതമായി പണി തുടരുകയും നിർത്തിയിടേണ്ടൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നത്. പിന്നെ കുറെ ആളുകളുടെ ദുരിതം, ആളുകളുടെ വാർത്ത ഇതൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് ചെന്നൈയിൽ നിന്ന് റൊട്ടേറ്റിംഗ് മോട്ടർ എത്തിച്ചത്. ഈ റൊട്ടേറ്റിംഗ് മോട്ടർ ഘടിപ്പിച്ചതിന് ശേഷം ഈ ഹൊറിസോണ്ടൽ ഡ്രില്ലിംഗ് മെഷീൻ ഇന്നലെ മുതൽ വീണ്ടും ഡ്രില്ലിംഗ് ആരംഭിച്ചു. 36 ഇഞ്ച് വ്യാസത്തിലേക്ക്, അതായത് 48 ഇഞ്ചാണ് വേണ്ടത്, ഇതിൽ 36 ഇഞ്ച് വ്യാസത്തിലേക്ക് ഡ്രില്ലിംഗ് ഭൂമിക്കടിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് കരാർ ജീവനക്കാർ കമ്പനിക്കാർ അറിയിക്കുന്നത്. ഇന്ന് ബാക്കിയുള്ള സ്ഥലത്ത് കൂടി ഡ്രില്ലിംഗ് പൂർത്തിയാക്കണം. 48 ഇഞ്ച് വ്യാസത്തിലേക്ക് ഡ്രില്ലിംഗ് പൂർത്തിയാക്കിയതിൽ മാത്രമേ നാളെ രാത്രിയോടുകൂടി ഈ പൈപ്പുകൾ ഭൂമിയിലേക്ക് അടിയിലേക്ക് മാറ്റാനുള്ള ജോലികൾ തുടങ്ങാൻ സാധിക്കൂ എന്നാണ് കരാർ കമ്പനിക്കാർ അറിയിക്കുന്നത്. ഇതിൽ ഒരു തടസ്സമുള്ളത് ഈ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന റൊട്ടേറ്റിംഗ് മോട്ടർ ഘടിപ്പിച്ചതിന് ശേഷം ഈ ഡ്രില്ലിംഗ് മെഷീൻ പ്രവർത്തിക്കുമ്പോൾ അത് അമിതമായി ചൂടാകുന്നുണ്ട്. ഈ ചൂടാകുന്നത് എന്താണ് എന്നുള്ള സംശയത്തെ തുടർന്നാണ് ചെന്നൈയിൽ നിന്നുള്ള ഒരു ടെക്നീഷ്യനെ എത്തിച്ചിട്ടുള്ളത്. ഈ ടെക്നീഷ്യൻ അല്പസമയത്തിനുള്ളിൽ വന്ന് ഈ ഡ്രില്ലിംഗ് മെഷീൻ പരിശോധിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ തരത്തിൽ, അതായത് പണി തടസ്സപ്പെടുന്ന തരത്തിലുള്ള ഒരു സാങ്കേതിക പ്രശ്നമൊന്നുമില്ല എന്നാണ് കരാർ കമ്പനിക്കാർ അറിയിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആവശ്യമുള്ള അത്രയും വ്യാസത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയാക്കും എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഈ നാട്ടുകാരുടെ ഒരു ദുരിതമായിരുന്നു ഇത്രയും കാലം നമുക്കൊക്കെ വലിയൊരു പ്രശ്നമായിരുന്നത്. എന്തായാലും ആശങ്ക കൂടിയാണ് അല്ലേ ചേച്ചി? നന്നായിട്ട് പണി നടക്കുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇത്രയും വെക്കം തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പെട്ടു. നാളെ രാത്രിയോടുകൂടി പൈപ്പൊക്കെ മാറ്റും എന്നാണ് പറയുന്നത്. അത് തന്നെ നമ്മളെ ആ ഒരു വിശ്വാസത്തിനാണ് നമ്മൾ ഇരിക്കുന്നത്. രാത്രിയൊക്കെ നന്നായി പണി പുരോഗമിക്കാൻ നടക്കുന്നുണ്ട്. നാട്ടുകാർ എന്തായാലും സന്തോഷത്തിലാണ്, കാരണം അവരുടെ വലിയ ദുരിതത്തിന് പരിഹാരമാകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. രാത്രിയും പകലും ഒക്കെ പണി നടക്കുന്നുണ്ട്. എന്നാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചെന്നൈയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധൻ ടെക്നീഷ്യൻ എത്തി ഈ ഡ്രില്ലിംഗ് മെഷീൻ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം വീണ്ടും ഈ ഡ്രില്ലിംഗ് പുനരാരംഭിക്കും. ഇന്ന് രാത്രിയോടുകൂടി ഈ ഡ്രില്ലിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം നാളെ രാത്രി ഈ പൈപ്പുകൾ ഭൂമിക്കടിയിലേക്കാക്കുന്ന ജോലികളിലേക്ക് കടക്കും. മറ്റന്നാൾ രാവിലെ ആകുമ്പോൾ ആനയറക്കാരുടെ ദുരിതത്തിന് ഒരു പരിഹാരം. ഏഞ്ചൽ, എത്രയും വേഗം പരിഹാരമാകട്ടെ. ഭൂമിക്കടിയിലേക്ക് എത്രയും വേഗം ഈ പൈപ്പുകൾക്ക് യാത്രയാവാൻ കഴിയട്ടെ. പരിഹാരം എത്ര വേഗമാകുന്നതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. പക്ഷേ ഇത്രയും കാലം നാട്ടുകാർ ഇതൊക്കെ മറക്കും എല്ലാം ശരിയായി കഴിയുമ്പോൾ. പക്ഷേ ഇത്രയും കാലം അവർ അനുഭവിച്ചതിന് കാരണം എന്തെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ അധികാരികൾക്കുണ്ട്. പ്രത്യേകിച്ച് ഈ റോഡിലെ പൈപ്പിടലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പല റോഡുകളും നന്നാവാൻ കാത്തിരിക്കുകയാണ്. ജല അതോറിറ്റി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ റോഡിൽ കുഴി കുഴിക്കാൻ